കേമാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അഞ്ചര പതിറ്റാണ്ട് നീളുന്ന കേരള കോൺഗ്രസിന്റെ ചരിത്രം കെ എം മാണിയുടെ ജീവചരിത്രം കൂടിയാണ്. സർവോപരി പാലാക്കാരനായ മാണിയുടെ രാഷ്ട്രീയത്തിന് കൈകൊടുക്കാത്ത പാർട്ടികളും നേതാക്കളും കേരളത്തിലില്ല. കൂടെ കൂട്ടിയവരുടെയും കൂട്ടുപിരിഞ്ഞവരുടെയും മാണിസാർ ഓർമ്മയാകുമ്പോൾ കേരള കോൺഗ്രസിന്റെ തറവാട്ടുകാരനവരുടെ കസേരയാണ് ഒഴിയുന്നത്. പ്രത്യയശാസ്ത്ര പ്രതിസന്ധികളില്ല, അച്ചടക്കത്തിന്റെ വാളുയർത്തി അടക്കിയിരുത്തലുമില്ല. മാണിയുടെ മധ്യസ്ഥതയിലുള്ള കേരള കോൺഗ്രസ് അതായിരുന്നു. കയറിയിരിക്കാം, ഇറങ്ങിപ്പോകാം. അത് 1964 2019 അങ്ങനെ തന്നെയായിരുന്നു. മാർക്സിസത്തിന് മറുമരുന്നെന്ന് അധ്വാനവർഗ സിദ്ധാന്തത്തെ മാണി വിശേഷിപ്പിച്ചപ്പോൾ ഇടതുപക്ഷത്തിരുന്ന് ഊറിച്ചിരിച്ചവർക്കും കേരള കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ട ഈ മെയ്വഴക്കത്തെ തള്ളിപ്പറയാനാകില്ല. 55 വർഷത്തെ കേരള കോൺഗ്രസ് ചരിത്രത്തിനിടയിലെ 10 പിളർപ്പുകൾ ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അടിവരയിടുന്നു. എന്നും എപ്പോഴും പിളർപ്പിനൊരു വശം മാണിയുണ്ടായിരുന്നു. മാണിയോട് ഇണങ്ങാത്തവർക്ക് പിണങ്ങാം, ഈ രാഷ്ട്രീയം കണ്ടു നിൽക്കുന്നവന് ചിരിക്കാം. ഇറങ്ങിപ്പോകുന്നത് ജോസഫ് ആണെങ്കിലും ജോർജ് ആണെങ്കിലും വെറുത്തൊന്നും പറഞ്ഞിട്ടില്ല അന്നും ഇന്നും ഈ കാരണവർ. രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുക്കളില്ലെന്ന് വാക്കിലും പ്രവൃത്തിയിലും തെളിയിച്ചിട്ടുണ്ട് മാണി. 1977 മുതൽ 87 വരെയുള്ള 10 വർഷത്തിനിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതൃത്വം നൽകിയ മന്ത്രിസഭകളിൽ ഒരേ മെയ്വഴക്കത്തോടെ മന്ത്രിയായിരിക്കാൻ കെ എം മാണിക്ക് കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ. ഇതിനിടെ 1987 ജോസഫും 93 ജേക്കബും 96 ബാലകൃഷ്ണപിള്ളയും 2001 പി സി തോമസും പിണങ്ങിപ്പിരിഞ്ഞു. വിശാല ഐക്യത്തിനായി ജോസഫ് വീണ്ടും കൈകോർത്തു. കോർത്ത കൈയഴിച്ച് 2015 പി സി ജോർജും 2016 ഫ്രാൻസിസ് ജോർജും പടിയിറങ്ങി. പോയവർ പോയി, ആരെയും മാണി പഴിച്ചില്ല. റബ്ബർ പാൽ രാഷ്ട്രീയമെന്ന് പരിഹസിച്ചവരെയും വെറുപ്പിച്ചില്ല. മലയോര കർഷകർക്കൊപ്പമെന്ന് തോന്നിക്കുന്ന സമരങ്ങളും പ്രചാരണങ്ങളുമായി പാർട്ടി അപ്പോഴും ശക്തി കേന്ദ്രങ്ങളിൽ നെഞ്ചുവിരിച്ചു നിന്നു. മധ്യകേരളത്തിലെ സ്വാധീനത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് ഇരുമുന്നണികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒടുവിൽ ലോക്സഭാ സീറ്റിനായി ജോസഫ് ഇടഞ്ഞപ്പോഴും കെ എം മാണി നിനച്ചത് തന്നെ നടത്തി. ഇഷ്ടം നടന്നില്ലെങ്കിലും ഈ ഘട്ടത്തിൽ മാണിസാറിന് ഇഷ്ടക്കേടുണ്ടാക്കട്ടെന്ന് കരുതിയായിരിക്കും പി ജെ ജോസഫും ഇതുവരെ വെടിനിർത്തി കൂടെ നിന്നു, ഒപ്പമുണ്ടെന്ന് വിശ്വസിപ്പിച്ച്. മനോരമ ന്യൂസ്, കൊച്ചി.